നമസ്കാരം ഇടുക്കി. നമസ്കാരമല്ലേ. ഒരുപാട് അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ ഇന്ന് ഈ വേദിയിൽ കനൽ ഫോക്ക് മ്യൂസിക് ബാൻഡ് ഇന്ന് ഈ വേദി പങ്കെടുക്കുന്നത്. കലാകാരുടെ ഒപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു വലിയ സത്യം തന്നെയാണ്. കാരണം ഒരു ചെറിയ കൈയ്യടിയല്ല വേണ്ടത്, അതിന് നിറഞ്ഞ കൈയ്യടി തന്നെയാണ് വേണ്ടത്. കോവിഡ് കാലമൊക്കെ നമ്മളെയൊക്കെ വീട്ടിൽ ഇരുത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് കഷ്ടപ്പാട് അനുഭവിച്ചത് ഒരു പക്ഷേ ഒരു കൂട്ടം കലാകാരന്മാരും ഉണ്ടായിരുന്നു. ആ സമയത്തും 1000 കലാകാരന്മാർക്കുള്ള ഫെലോഷിപ്പ് ഉൾപ്പെടെ ധാരാളം കലാകാരന്മാരെ ചേർത്ത് നിർത്തിയ ഒരു ഗവൺമെന്റ് കൂടിയാണ് ഇപ്പോൾ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറക്കെ പറയുകയാണ്, ഞങ്ങള് അഭിമാനത്തോടുകൂടി തന്നെയാണ് ഈ ഒരു വേദിയിൽ നിന്ന് പാടുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ചേരാൻ പോകുന്നത്. ഇനിയുള്ള ഒരു 2 മണിക്കൂർ ഒരു പക്ഷേ പാട്ടും പറച്ചിലിന്റെ അപ്പുറത്തേക്ക് നമ്മളൊക്കെ കൂടിച്ചേരുന്ന ഒരു വിശേഷം പറച്ചില് എന്ന് വേണം എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഈ പറയപ്പെടുന്ന പാട്ടുകളും ഈ പാടാൻ പോകുന്ന പാട്ടുകളൊക്കെ നമുക്കൊക്കെ കൃത്യമായ വ്യക്തമായ അധികാര അവകാശങ്ങളുള്ള നമ്മുടെ പാട്ടുകളാണ് പാടുന്നത്. നാടൻ പാട്ടുകളെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ഒരു ഇടമല്ല എന്ന് കൃത്യമായി അറിയാം. ഏറ്റുപാടുക ഒരൊറ്റ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ, ഞങ്ങളെ പാട്ടുകാരും കൊട്ടുകാരുമാക്കാതെ നമ്മളാകുന്ന ഒരു ആഘോഷത്തിലേക്ക് പോകും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു നിറഞ്ഞ കൈയടി, എല്ലാവരും ചേർന്ന് ഒരു നിറഞ്ഞ കൈയിലേക്ക് പോകാം. ആദ്യം തന്നെ ഇവിടെ ഒരു വലിയ ഇൻട്രൊഡക്ഷൻ നടത്തി പി എസ്. ഇന്നേ വരെ അദ്ദേഹം ഞങ്ങൾക്കിടയിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം അങ്ങനെ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും വേദി പങ്കിടാനോ പാട്ടുകൾ പാടുവാനോ ഞങ്ങൾക്ക് സാധിക്കത്തില്ല. പക്ഷേ കോവിഡ് ഉണ്ടാക്കിയിട്ടുള്ള നാശനഷ്ടങ്ങളിലെ ഏറ്റവും വലിയ നഷ്ടം ബാനർജി എന്ന് പറയുന്ന ഒരു വലിയ കലാകാരനെ നമുക്കിടയിൽ നിന്നും നഷ്ടമായി എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം മുന്നേറ്റ് വെച്ചിരിക്കുന്ന പാട്ടുകളും അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്ന കുറേയധികം വാക്കുകളും ഒക്കെ പകർന്നു കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കുറച്ച് കൊച്ചുകൂട്ടുകാർ ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അദ്ദേഹമാണ് ഈ ഒരു നാടൻ പാട്ട് രംഗത്ത് ഇത്രയധികം അപ്ഡേഷൻസ്, ലോകത്തുള്ള എല്ലാ വാദ്യോപകരണങ്ങളും കനലിന്റെ വേദിയിൽ വെച്ച് പാടണം എന്നുള്ള ആഗ്രഹക്കാരനായിരുന്നു. ജുബയിൽ നിന്നും ചുളുങ്ങിയ മുണ്ടിൽ നിന്നും ചുളുങ്ങിയ കീറിയ ജുബയിൽ നിന്നൊക്കെ നല്ല രീതിയിൽ ഷർട്ടും പാന്റും നല്ല ഷൂസൊക്കെ ഇട്ട് തന്നെ നമ്മൾ പ്രതികരിക്കുന്ന പാട്ടുകൾ വേദിയിൽ നിന്ന് പാടണമെന്ന് ലോകത്തോട് പറഞ്ഞ ഒരു മനുഷ്യൻ കൂടിയാണ് പ്രിയപ്പെട്ട ബാനർജി. അതുകൊണ്ട് തന്നെ ധാരാളം ഫോളോവേഴ്സ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം പാടിവെച്ചതും അദ്ദേഹം പറഞ്ഞു പോയിട്ടുള്ളതും അദ്ദേഹം നേരിട്ടുള്ളതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യാൻ കേരളത്തിൽ ഒരുപാട് സംഘങ്ങളുണ്ട് എന്നറിയുന്നതിൽ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സന്തോഷം തന്നെയാണ്. പാടി തുടങ്ങിയാണ് അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഉൾപ്പെടെ നമുക്കറിയാവുന്ന പാട്ടുകളൊക്കെ തന്നെയാണ് പാടുന്നത്. വീണ്ടും ഞാൻ പറയുകയാണ്, ഞങ്ങളെ കൊട്ടുകാരും പാട്ടുകാരുമാക്കാതെ നമ്മളാകുന്ന ഒരു ആഘോഷത്തിലേക്ക് തന്നെ പോകണം. ഒരുപാട് സന്തോഷം ഞങ്ങളെ ഇവിടേക്ക് ക്ഷണിച്ചതിന് ജില്ലാ ഭരണകൂടത്തിനോടും എന്താ പറയുന്നത് PRDയോടുമുള്ള ഹൃദയത്തിന്റെ ഭാഷയുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ പാടി തുടങ്ങിയാണ്. കാരണം നമുക്കറിയാം ഒരു ഫെസ്റ്റ് നടത്തുന്നതിനുള്ള
ഒരുപാട് എന്താ പറയുന്നത് കമ്മിറ്റി ആണെങ്കിലും ഒരുപാട് പേരുടെ ഒരു കഷ്ടപ്പാടിന്റെ ഫലമാണ് ഇത്തരത്തിൽ ഈ ഒരു മലയോര മേഖലയിൽ മലയിടുക്കുകൾക്കിടയിൽ ഒരു വലിയ ആഘോഷം സംഘടിപ്പിക്കുക എന്നുള്ളത്. അതിന് പ്രത്യേകം ജില്ലാ ഭരണകൂടത്തിനോടും പി ആർ ഡിയോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ പാടിത്തുടങ്ങിയാണ്. എനിക്കൊന്ന് നമ്മുടെ തെക്കൻ കേരളത്തിൽ കൂടുതലധികം കാർഷിക സമൃദ്ധിയുടെ ഭാഗമായിട്ടുള്ള പാട്ടുകളാണ്, കൃഷിപ്പാട്ടുകളാണ് നമുക്കിടയിലേക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കൃഷിപ്പാട്ടിലൂടെ ഞങ്ങൾ പാടിത്തുടങ്ങിയാണ്. എല്ലാവരും ഒപ്പം ചേരണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞങ്ങളെ പാട്ടുകാരും കൊട്ടുകാരുമാക്കാതെ നമ്മളാകുന്ന ഒരു ആഘോഷത്തിലേക്ക് പോവുകയാണ് ഇനിയുള്ള 2 മണിക്കൂർ പാട്ടുകളിലേക്ക്. തിന്താരെ തിന്താരെ തക തിന്തകത്താറെ തിന്താരെ തിന്താരെ തക തിന്തകത്താറെ തിന്താരെ തിന്താരെ തക തിന്തകത്താറെ പാട്ടുകൾ തീരുമ്പോഴുള്ള കൈത്താളമല്ല, നമുക്ക് പാട്ടുകൾക്കൊപ്പമുള്ള കൈത്താളമാണ് വേണ്ടത്. റെഡിയാണ് അതിന്? ഒരു കാലത്ത് ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ച് മണ്ണടിഞ്ഞു പോയ നമ്മുടെയൊക്കെ പൂർവ്വപിതാക്കന്മാർ നമുക്കായി പാടിയും പറഞ്ഞും വെച്ചു പോയിട്ടുള്ള ഒരുപിടി നല്ല നാട്ടോർമ്മകളാണ് നമ്മൾ തിരിച്ചെടുക്കുന്നത്. ഒരുപക്ഷെ ആ കാലത്തൊക്കെ അവർ കൊണ്ട ഒരുപാട് യാതനകളുടെയും വേദനകളുടെയും ഫലമായിട്ടായിരിക്കാം നമ്മൾ ഇത്രയധികം നല്ല രീതിയിൽ ഇത്രയധികം നല്ല വീട്ടിലൊക്കെ താമസിക്കുന്നത്. ശരിയല്ലേ ചേട്ടാ? ശരിയല്ലേ? അത്തരത്തിലൊരു വലിയ ജനത അനുഭവിച്ച ആ പാട്ട്, അവർ പാട്ടുകളിലൂടെയായിരുന്നു അവരുടെ സന്തോഷവും സങ്കടവും ഉത്സാഹവും എല്ലാം അറിയിച്ചുകൊണ്ടിരുന്നത്. അവരുടെ ആ പാട്ടുകൾ പാടുമ്പോൾ നമ്മൾ ഇന്നത്തെ തലമുറ ഇങ്ങനെയല്ല ഏറ്റെടുക്കേണ്ടത്. ഏറ്റുപാടുമോ? ഒരുമിച്ച് പാടുമോ? കൈയടിച്ചു കൂടുമോ? 1 2 3 4 ആ കെട്ടുവള്ളത്തിന്റെ കെട്ടടി ചാടുന്ന പൂ
പുറത്തിറങ്ങുന്ന ഏതൊരു സിനിമ എടുത്തു നോക്കിയാലും ആ സിനിമയുടെ പിന്നിൽ ഒരു നാടൻ പാട്ട് ഉണ്ടാകും എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നാടൻ പാട്ടിനെ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് അതൊരു വലിയ അഭിമാനം തന്നെയാണ്. ഈ കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് പുറത്തിറങ്ങിയ ജയ 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 ഹേ എന്ന സിനിമയിലൂടെ ഒരു സാമൂഹ്യ വിഷയം പങ്കുവച്ച സിനിമയാണ്. അതിലൂടെ സിനിമാ പിന്നണി ഗാന രംഗത്തേക്ക് കടന്നു വന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗായകൻ ഉന്മേഷ് പൂങ്കാവിനെ ഒരു നിറഞ്ഞ കൈയിലൂടെ ക്ഷണിക്കാം. ഉന്മേഷ് പൂങ്കാവ്. എല്ലാവർക്കും നമസ്കാരം. ഒട്ടനവധി സാമൂഹ്യ വിഷയങ്ങളെ വളരെ വളരെ നർമ്മത്തിൽ പൊതിഞ്ഞ് അവതരിപ്പിച്ച ഒരു വലിയ സിനിമയുടെ ഭാഗമാകുവാൻ ഒരു ശാസ്ത്രീയ അവബോധമൊന്നും പാട്ടിന്റെ ഭാഗത്തുനിന്നും ഇല്ലാതെ തന്നെ മനസ്സുകൊണ്ട് മനസ്സിനോട് സംവദിക്കുന്ന ഒരു പഴയ കാലത്തെ രാഷ്ട്രീയത്തെയും സംസ്കാരത്തെയും അല്ലെങ്കിൽ എഴുതുന്ന ചരിത്രകാരന്റെ കണ്ണിലൂടെ അല്ലാതെ തന്നെ ചരിത്രത്തെ വളരെ സത്യസന്ധമായി കാണുവാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുവാൻ കഴിയുന്ന ഈ വലിയ സംഗീത ശാഖയുടെ പിൻബലത്തിൽ മാത്രം സിനിമ എന്ന വലിയ മാധ്യമത്തിലേക്ക് എടുത്തറിയപ്പെടുവാൻ ഭാഗ്യമുണ്ടായതിന് ഒരുപാട് 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 സന്തോഷം. അത് വേദികൾ തരുന്ന ഈ കരഘോഷങ്ങളും ആർപ്പുവിളികളും ചേർത്ത് നിർത്തലും ഒക്കെ തന്നെയാണ്. ജയ 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 ഹേ സിനിമ കണ്ടവരൊന്ന് കൈയടിക്കോ. ഒരുപാട് ഒരുപാട് സന്തോഷം. ആ വിജയത്തിനൊപ്പം എന്റെ ശബ്ദം കൂടി അടയാളപ്പെടുന്നു എന്നുള്ളതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. ആ സിനിമയുടെ സിനിമയിൽ പാടിയ പാട്ടിന്റെ കുറച്ച് പരിപാടാണ്. വയനാടിന്റെ പള്ളിയ ഗോത്രത്തിന്റെ തനത് നാട്ടീണം തന്നെയാണത്. അത് സിനിമയുടെ ആവശ്യത്തിനായി അതിന്റെ വരികൾ ചേർത്ത് എഴുതിയെന്ന് മാത്രം. അതിന്റെ കുറച്ച് പരിപാടി നമുക്ക് മറ്റൊരു തെക്കൻ പാട്ടിലേക്ക് കടക്കാം, ചേർത്ത് പാടാം. മറ്റൊരു പാട്ടാണ്. അനീതി നിയമമായിരുന്ന ഒരു ഘട്ടകാലത്ത് ഉരിയാടാൻ അവകാശമില്ലാത്ത ശ്രേണി സംവിധാനങ്ങളിൽ ഏറ്റവും താഴെ തട്ടിൽ പുഴുക്കലെ പോലെ കഴിഞ്ഞിരുന്ന ഒരു അടിസ്ഥാന വർഗത്തിന്റെ വളരെ ശക്തമായ ശബ്ദമാണ് ഈ പാട്ട്. കെട്ടുപ്രായം തികഞ്ഞ പെണ്ണിന്റെ സ്ത്രീ സ്വാതന്ത്ര്യ ബോധത്തിന്റെ പൗരബോധത്തിന്റെ ഒക്കെ ശക്തമായ ശബ്ദം ഒരു തെക്കൻ പറച്ചിലു പാട്ടിലേക്ക്, ഒരു പറയി പെണ്ണിന്റെ ശബ്ദത്തിലേക്ക് ചേർന്ന് പാടാം.
മണികണ്ഠൻ പെരുമ്പടപ്പ് എന്ന് പറയുന്ന ഒരു പാട്ടെഴുത്തുകാരനുണ്ട്, നാടൻപാട്ടുകാരനാണ് അദ്ദേഹം. എനിക്ക് തോന്നുന്നു പെട്ടെന്ന് പറഞ്ഞാൽ ചെക്കൻ എന്ന് പറയുന്ന സിനിമയിലൂടെ അദ്ദേഹമാണ് സംഗീതം ചെയ്തതും പാടിയതുമായിട്ടുള്ള എല്ലാ പാട്ടുകളും. ഒന്നുകൂടെ എളുപ്പത്തിൽ പറഞ്ഞാൽ പഞ്ചവർണ്ണ കിളിശയിലുള്ള പെണ്ണ് എന്ന് പറയുന്ന പാട്ട് പാടി അത്രയധികം വൈറലാക്കി നമ്മളൊക്കെ ഇഷ്ടപ്പെടുത്തിയ ഒരു മനുഷ്യനാണ്. അതിനുശേഷം എനിക്ക് തോന്നുന്നു യൂട്യൂബ് തപ്പിയാൽ ഏറ്റവും കൂടുതൽ വൈറലായി കിടക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകാരി മനീഷ ചെങ്ങന്നൂർ പാടിയതാണ്. നമുക്ക് കേട്ടാലോ പഞ്ചവർണ്ണ കിളിശയിലുള്ള പെണ്ണ് മനീഷ ചെങ്ങന്നൂരിലേക്ക്. കണ്ണും നടച്ചാലോ കാണാം കണ്ണീരഴകുള്ളോളെ പൊന്നിൻ പോവേ നിന്നെ കാണാം എന്തോരഴകാണെന്നെ ചെമ്പകപ്പൂ.
കോവിഡ് കാലമാണെന്ന് തോന്നുന്നു, നമ്മളൊക്കെ വീട്ടിലിരുന്നപ്പോൾ ഒരുപാട് കലാകാരന്മാര് പാട്ടുപാടിയും മിമിക്രി കളിച്ചും പാചകവും ഒക്കെ ചെയ്ത് വൈറലായ ഒരു സമയമുണ്ടായിരുന്നു. അതിനൊക്കെ തൊട്ടു മുമ്പ് നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിലേക്ക് കടന്നു വന്ന ഒരു വീഡിയോ ആണ്, ഒരു കുഞ്ഞിനെ എടുത്തു വെച്ച് ഈ പഞ്ചവർണ്ണക്കിളി ചേലുള്ള പെണ്ണെന്ന് പറയുന്ന പാട്ടുപാടി താരാട്ട് പാടി ഉറക്കുന്ന ഒരു വീഡിയോ. എനിക്ക് തോന്നുന്നു എല്ലാ 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 മൊബൈൽ ഫോണിലും വന്ന ഒരു വീഡിയോ ആണ് തോന്നുന്നു, ഭയങ്കര വൈറലായ ഒരു പാട്ടുകൾ. അതിനുശേഷം രാരീരെ കുറുവടിക്കാര ഉൾപ്പെടെ ധാരാളം നാടൻ പാട്ടുകൾ നമ്മുടെ കലാകേരളത്തിന് സമ്മാനിക്കുകയും ഒപ്പം സൂര്യ സിംഗറിന്റെ സെമി ഫൈനൽ വരെ മത്സരിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകാരൻ അരുൺ യുവയെ ഹൃദയപൂർവ്വം ക്ഷണിക്കാം. ഒരു നിറഞ്ഞ കൈയോടുകൂടി അരുൺ യുവ. അക്ഷരമാണെന്നെ ദൈവമാണെന്നെന്നെ ചൊല്ലിപ്പഠിപ്പിച്ചോരെ ഗുരുവേ, എൻ ഗുരുനാഥന്റെ തൃപാദം തന്നിലായി തൊട്ടു വണങ്ങി തുടങ്ങിടട്ടെ. മേലെ മേലെ റാഗി പറക്കുന്ന ചിമ്പരുന്തേ നീ കൂടെ പോരുന്നു, മച്ചാട്ടേ മേലെ കാണാനേ നില്ല് നില്ലട പൊന്നു മകനെ, ഞാനൊന്നു പാറി പറന്നോട്ടെ, ഞാനും പോരാട വേല കാണാനേ. ആരാണ്ടാരാണ്ട നാടിനുടയോ നാരാണ്ട, ആരാണ്ടാരാണ്ട നാടിനുടയോ നാരാണ്ട. നിങ്ങളുടെ ഉഷാറുണ്ടെങ്കിലേ നമുക്കും കൂടി ഒരു ഉഷാറുണ്ടാവുള്ളൂ. നിങ്ങൾ കൈയടിച്ച് കൂടെ കൂടില്ലേ? ഉഷാറില്ല എല്ലാവർക്കും. ഞാനണ്ടാ ഞാനാണ്ടാ മാനത്ത് പാറി പറക്കണത്,
ഞാനാണ്ടാ 1 2 3 തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറയുന്ന സിനിമ നമ്മുടെ നമ്മൾ കാണുമ്പോൾ അതിന്റെ കഥയ്ക്കപ്പുറത്തേക്ക് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് കയറുന്ന ആദ്യത്തെ ഒരു പാട്ടുണ്ട്, നിലാപൊങ്കലായല എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട ബാൽഗുടി ശുഭ ആലപിച്ച ഒരു നാടൻപാട്ടാണ്. എനിക്കൊന്ന് നാടൻപാട്ടുകളെയൊക്കെ ഇത്രയധികം പ്രചരത്തിലെത്തിക്കാൻ അല്ലെങ്കിൽ പ്രചാരത്തിലെത്തിക്കാൻ വേണ്ടി മുൻ ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ പ്രിയപ്പെട്ട സി ജെ കുട്ടപ്പൻ സാർ ഉൾപ്പെടെ നമ്മുടെ പ്രിയപ്പെട്ട മണിച്ചേട്ടൻ ഉൾപ്പെടെ ധാരാളം നാടാശാന്മാരൊക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ടൊക്കെ ഒരുപാട് പാട്ടുകൾ സിനിമാ മേഖലയിലേക്ക് പണ്ട് മുതലേ കടന്നു. പക്ഷെ ഇപ്പോഴാണ് ആ പാട്ടുകളൊക്കെ ജനങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങിയത്. പണ്ട് പുറത്തിറങ്ങിയ നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകാരി മാൽഗുടി ശുഭ ആലപിച്ച നിലാപൊങ്കലായല എന്ന് പറയുന്ന പാട്ടിലേക്ക്, പ്രിയപ്പെട്ട പാട്ടുകാരുടെ ശബ്ദത്തിലേക്ക്.
തീവ്രമായ മനുഷ്യത്വമാണ് ഒരു കലാകാരന്റെ പൂർണ്ണതയെങ്കിൽ പൂർണ്ണമായും ഒരു കലാകാരനായിരുന്ന നമ്മൾ അറിഞ്ഞരായി ജ്യേഷ്ഠനായി മകനായി ഒക്കെ നമ്മൾ കണ്ടിരുന്ന ഒരു നല്ല നടനായിരുന്ന ഒരു നല്ല സാമൂഹ്യ പ്രവർത്തകനായിരുന്ന നാട്ടുപാട്ടുകളെ എത്രത്തോളം യുവ മനസ്സുകളിൽ അത്രത്തോളം ഇഷ്ടപ്പെടുത്തിയ ഒരു വലിയ കലാകാരൻ. ആ കലാകാരന്റെ പേര് പറയാതെ നമ്മൾ നാട്ടുപാട്ടുകളെ പൂർണ്ണമാക്കി പോകുവാൻ കഴിയില്ല. ആരാണ് ആ പേര്? കലാഭവൻ മണിച്ചേട്ടന്റെ പാട്ടിലേക്ക് ആ വലിയ കലാകാരന് വേണ്ടിയും ഒരു നിറഞ്ഞ കയ്യടിയും കലാകാരനെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പാട്ടിലേക്ക് ചേർന്ന് പാടാം. ആലങ്ങാട്ടങ്ങാടി കള കളിക്കുമ്പോ കാലം ചെറുതാടി പെണ്ണെ താലം പിടിച്ചു നടക്കണ പ്രായത്തിൽ ആരു രതിച്ചതടി. ആലങ്ങാട്ടങ്ങാടി കള കളിക്കുമ്പോ കാലം ചെറുതാടി പെണ്ണെ താലം പിടിച്ചു നടക്കണ പ്രായത്തിൽ ആരു രതിച്ചതടി. കാലം ചെറുതാടി പെണ്ണെ കാലം പിടിച്ചു നടക്കണ പ്രായത്തിൽ ആരു രതിച്ചതടി. കുഞ്ഞരി ഉമറമറ്റി പോകുമ്പോ ഞാനും കൂടെ ഇല്ല പെണ്ണെ കുന്നു മറഞ്ഞു നീ പോകുമ്പോൾ തീര കണ്ണു നടയുന്നേ.
അടുത്ത പാട്ട് പാടാൻ പോകുന്നത് ഈ നാടിന്റെ ഒരു പാട്ടുകാരനാണ്. ഞങ്ങൾക്കൊപ്പം കുറേ വർഷമായി കനൽ ഫോക്ക് മ്യൂസിക് ബാൻഡിനോടൊപ്പം ചേർന്ന ഞങ്ങൾക്കൊക്കെ അഭിമാനമായ ശബ്ദം പ്രിയപ്പെട്ട ശങ്കർ രാമക്കൽമേടിനെ ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. നിറഞ്ഞ കൈകളോടി ശങ്കർ രാമക്കൽമേട്. Yeah.
യുവനടന്മാരിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ തിളങ്ങി നിന്ന പ്രിയപ്പെട്ട ശ്രീനാഥ് ബാസി കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് ഒരു പാട്ട് പുറത്തിറക്കി, ഇങ്ങോട്ട് നോക്ക് പിച്ചി പൂത്തത് എന്ന് പറയുന്ന ഒരു പാട്ട്. എനിക്കൊന്ന് അതിന്റെയൊക്കെ ഒരു 10 വർഷക്കാലം മുമ്പ് ആ പാട്ട് വേദിയിലൂടെ പാടി പ്രചരിപ്പിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകാരൻ സുജിത് ഓദരയെ ഒരു കൃഷിപ്പാട്ടുമായി നമ്മൾക്ക് ക്ഷണിക്കാം. നിറഞ്ഞ കയ്യോടുകൂടി ഒരു കൃഷിപ്പാട്ടിലേക്ക്, ഒരു കാർഷിക സമൃദ്ധിയുടെ പാട്ടിലേക്ക്, സുജിത് ഓദരയുടെ ശബ്ദത്തിലേക്ക്. അത്തിനോ തിന്തിനോതക തിന്തിനോ തനതനോ, 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 എഴുമലക്കാട് വഴിമലക്കാട് തുടിപ്പറക്കൊട്ടി തെളിക്കണേ, എഴുമലക്കാട് വഴിമലക്കാട് തുടിപ്പറക്കൊട്ടി തെളിക്കണേ. തുടിപ്പറക്കൊട്ടി തെളിച്ചാലും പോറ കിളവിട്ടിട്ടൊന്ന് കിളക്കണേ, തുടിപ്പറക്കൊട്ടി തെളിച്ചാലും പോറ കിളവിട്ടൊന്ന് കിളക്കണേ. ഇളയിലേക്ക് നടുനിരതനെ കൊടുക്കണേ, ഇളമതിക്കണ ഇളയിലേക്ക് നടുനിരതനെ കൊടുക്കണേ.
ജീവിക്കാം.